സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. വയറ്റിപ്പിഴപ്പിനായി മറുനാടൻ വഴിയരികിലെ പട്ടി കുറയ്ക്കുന്ന പോലെ എല്ലാ കഥകളും ഊഹങ്ങളുമായി പടച്ചുവിടുന്ന കാര്യങ്ങൾ എന്തായാലും കേൾക്കാൻ രസമുണ്ട്. ഈ നൂറ്റാണ്ടിന്റെ കണ്ടുപിടുത്ത അവാർഡിന് വേണ്ടി മറുനാടനെ പരിഗണിക്കണമെന്നാണ് കേൾക്കപ്പെടുന്നത്. 1985 ജലന്ധർ സ്ഫോടനം മുതൽ സോണിയാബന്ധം, മോദി ബന്ധം, പിണറായി ബന്ധം, പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റനുമായുള്ള ബന്ധം, അഖാലി ഓൾ ബന്ധം, ജെയ്റ്റ്ലിയെ ധനകാര്യമന്ത്രിയാക്കിയവൻ, കണ്ണന്താനത്തിനെ BJP എത്തിച്ചയാൾ, രാഹുലുമായി അടുത്ത ബന്ധം, അങ്ങനെ കണ്ടുപിടിച്ച് ട്രംപിനെ അമേരിക്കയിൽ വാഴിച്ചയാളും പുൽവാമയിൽ ബോംബിടാൻ ബുദ്ധി പറഞ്ഞുകൊടുത്തിയ ആളുമായി രണ്ടു കാര്യങ്ങൾ കൂടിയെ ബിഷപ്പ് ഫ്രാങ്കോയുടെ കഴിവിന്റെ ഗണത്തിൽ പെടുത്താൻ ബാക്കിയുള്ളൂ. അവസാനത്തെ ടോം വടക്കൻ BJP ചേർന്നതിന് പോലും ബിഷപ്പ് ആണ് കാരണം എന്നുവരെ മറുനാടൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. മറുനാടന്റെയും സക്കറിയ ചേട്ടന്റെയും ബുദ്ധിയും ഇൻവെസ്റ്റിഗേഷൻ കൃത്യതയും കണ്ട് CBIക്ക് പകരം മറുനാടനെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായി പ്രഖ്യാപിക്കണമെന്ന ശുപാർശയുമായി 2019 ഇലക്ഷന് മുൻപ് തന്നെ തുടക്കമിട്ട ചർച്ചയിലാണ് ബിഷപ്പ് ഫ്രാങ്കോ. ഒരു സുപ്രഭാതത്തിൽ മോദി ബിഷപ്പിന്റെ വാക്കുകേട്ട് നോട്ട് നിരോധിച്ചതുപോലെ വിസ്മയകരമായ ഈ പ്രഖ്യാപനവും ഉണ്ടാകും എന്ന് മറുനാടന്റെ കഴിവിൽ വിശ്വസിക്കുന്ന ജനം കാത്തിരിക്കുന്നു. ജീവിക്കാൻ വേണ്ടിയല്ലേ, വയറ്റിപ്പിഴപ്പിന്റെ കാര്യമല്ലേ എന്ന് ഓർക്കുമ്പോൾ സഹതപിക്കുകയല്ലാതെ വേറെ എന്തു വഴി? ജാമ്യ നിബന്ധനയുള്ളതുകൊണ്ട് ചാർജ് ഷീറ്റ് കൊടുക്കുന്നതുവരെ ബിഷപ്പിന് കേരളത്തിൽ പോകുവാൻ സാധിക്കുകയില്ല. അതേതായാലും അനുഗ്രഹമായി. അതല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും സ്ഥാനാർത്ഥി നിർണയത്തിന്റെയും സീറ്റ് തഴയപ്പെട്ടവരുടെയും സീറ്റ് കിട്ടിയവരുടെയും ഉത്തരവാദിത്വം തലയിലേറ്റേണ്ടി വന്നേനെ. ബിഷപ്പ് ഫ്രാങ്കോയെ വാർത്തകളിലെ താരമാക്കി നിർത്തുന്നതിന് മറുനാടൻ കാണിക്കുന്ന ശുഷ്കാന്തി സമൂഹത്തിന് മനസ്സിലാകുന്നില്ല എന്ന് കരുതുന്ന മറുനാടൻ ഒന്ന് ഓർക്കണം. വയറ്റിപ്പിഴപ്പിനായി മനുഷ്യരെ നോക്കി കുരയ്ക്കുന്ന പട്ടികളെ നോക്കി മനുഷ്യൻ കുരയ്ക്കുകയില്ല. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. Subscribe now and press the bell icon. Never miss an update.